ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ദിവസത്തിനായി ദൈവത്തെ ഒരിക്കൽ കൂടി വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. പ്രഭാതത്തിലെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവസന്നിധിയിൽ നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ ആലോചന കനലിൽ ചുട്ട അപ്പം പോലെ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് പങ്കുവെച്ച് തരുവാൻ പരിശുദ്ധ ദൈവം എനിക്ക് ഒരുക്കി തന്നിരിക്കുന്ന അനുഗ്രഹീതമായിരിക്കുന്ന ഈ സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും വചനം കേൾപ്പാൻ അത്യാർത്ഥിയോടെ താല്പര്യത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്തൃദാസന്മാർക്ക് പ്രത്യേക വന്ദനം. ദൈവത്തിൻ്റെ തിരുസന്നിധി നമ്മൾ ഒരുമിച്ചായിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദിവ്യ ഉറവയിൽ നിന്ന് അന്നന്നത്തേക്കുള്ള ദൈവാലോചനകളെ പകർന്നു തന്ന് ആത്മാവിൽ ബലപ്പെടുത്തി ജീവിക്കാൻ പ്രേരണ തന്ന് നിരാശകൾ മാറ്റി പ്രത്യാശ വർദ്ധിപ്പിച്ച് ദൈവകൃപയിൽ നമ്മളെ നിലനിർത്തുന്ന മഹാദൈവത്തെ ഒരിക്കൽ കൂടി സന്തോഷത്തോടെ സ്തുതിച്ചുകൊണ്ട് ഇന്നത്തെ ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് വേണ്ടി സങ്കീർത്തനത്തിൽ നിന്ന് തന്നെ ഒരു തിരുവെഴുത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെത്തിരിക്കുകയാണ്. ഇന്നലെ വായിച്ചതും 31 സങ്കീർത്തനത്തിൻ്റെ ഒരു വാക്യമാണ്. ഇന്നും 31 സങ്കീർത്തനത്തിൻ്റെ 22 വാക്യം വായിച്ചുകൊണ്ട് ദൈവത്തിന് പറയാനുള്ളത് കേൾപ്പാൻ നമുക്ക് കാതോർക്കാം. 31 സങ്കീർത്തനം 22 വാക്യം ഞാൻ വായിക്കുന്നു. ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു, എങ്കിലും ഞാൻ നിന്നെ വിളിച്ചപേക്ഷിച്ചപ്പോൾ എൻ്റെ യാചനയുടെ ശബ്ദം നീ കേട്ടു. ഒന്നോടെ മലയാളത്തിലെ ആദ്യത്തെ ഭാഗം വായിച്ചോട്ടെ. ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു പോയി എന്ന് ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു. വെൻ ഐ സെഡ് ഇൻ മൈ പാനിക് ഐ ഹാവ് ബീൻ കട്ട് ഓഫ് ഇൻ യുവർ സൈറ്റ്. ഞാൻ വായിക്കുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനിൽ നിന്നാണ്. ആ വേർഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വെൻ ഐ സെഡ് ഇൻ മൈ പാനിക്, എൻ്റെ പാനിക്, ആ പ്രത്യേകമായിരിക്കുന്ന സ്തോത്രം മനസ്സ് ചഞ്ചലിക്കുന്ന ആ പ്രത്യേക സാഹചര്യം ഏതാണ്? സ്തോത്രം, പരിഭ്രമിക്കുന്ന സാഹചര്യം. മനുഷ്യ ജീവിതത്തിലൊക്കെ ഇങ്ങനെ ഒരു സന്ദർഭം വന്നേക്കാം, പരിഭ്രമം. സ്തോത്രം, വേദപുസ്തകത്തിലെ പല ആളുകളും അങ്ങനെ പരിഭ്രമിച്ചു പോയിട്ടുണ്ട്. ആ സാഹചര്യത്തിലെല്ലാം അവരുടെ ഉള്ളം കലങ്ങിയിട്ടുണ്ട്, ഉള്ള വിശ്വാസം ചോർന്നു പോയിട്ടുണ്ട്, ജീവിക്കുമെന്നുള്ള പ്രതീക്ഷ അറ്റുപോയിട്ടുണ്ട്. പരിഭ്രമം മനുഷ്യ സഹജമാണ്. പരിഭ്രമത്തിൽ വന്നു പോകുന്ന ചിന്താഗതികളെ സൂക്ഷിച്ചോളണം. ഇല്ലെങ്കിൽ പരിഭ്രമത്തിൽ നമ്മൾ പറയുന്നത് അവിശ്വാസത്തിൻ്റെ വാക്കുകളായിരിക്കാം, നിരാശയുടെ വാക്കുകളായിരിക്കാം. പരിഭ്രമിക്കപ്പെടുമ്പോൾ പറയുന്നതെല്ലാം യാഥാർത്ഥ്യമായിരിക്കില്ല, തോന്നലുകളായിരിക്കാം. ഭയത്തിൻ്റെ ചില കൂടിയ ഒരു വേർഷനാണ് പരിഭ്രമം എന്ന് പറയുന്നത്. ഭയം വരുമ്പോൾ തന്നെ നമുക്ക് ആകുലതകൾ വരാൻ തുടങ്ങും, ആശങ്കകളും ചഞ്ചലിപ്പും വരാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് സംശയം വരാൻ തുടങ്ങും. സാത്താൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് ഭയപ്പെടുത്തുക. അതുകൊണ്ടാണ് കർത്താവ് തിരുവെഴുത്തിനകത്ത് 365 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന വേദപുസ്തകം പ്രസംഗിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്ന ആളുകൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. എന്താ 365 പ്രാവശ്യം പറഞ്ഞിരിക്കുന്നത്? ഭയപ്പെടേണ്ട എന്ന്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അവരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുന്നത് എന്തിന്? നിങ്ങൾ ഭയപ്പെടാതിരിക്കുക. ഭയപ്പെട്ടു പോയ ഒരു മനുഷ്യന് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവത്തിന് ബുദ്ധിമുട്ടാണ്. ഈ BP ഒക്കെ കൂടി നിൽക്കുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടേഴ്സിന് പറ്റിയില്ല, റിസ്ക്കാണ് എന്നതുപോലെ തന്നെ ദൈവത്തിനാണെങ്കിൽ പോലും ഭയപ്പെട്ട് നിൽക്കുന്ന ഒരു മനുഷ്യനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. സ്തോത്രം, ഭയപ്പെട്ട് നിൽക്കുമ്പോൾ ആൾ മറുകണ്ഠത്തിൽ അപ്പുറവശത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളെ ധൈര്യപ്പെടുത്താൻ വേണ്ടി ദൈവമായ കർത്താവ് പലപ്പോഴും നമ്മുടെ അടുക്കൽ ആളെ അയക്കും. നീ ധൈര്യപ്പെട്ട് നിന്നാൽ, നിൻ്റെ ഭയം മാറി നിന്നാൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ എളുപ്പമാണ്. അപ്പോൾ പരിഭ്രമം മനുഷ്യനെ പലപ്പോഴും കുഴയ്ക്കാൻ സാധ്യതയുണ്ട്. പരിഭ്രമം നമ്മളെ ജീവിതത്തിൻ്റെ വെല്ലായ്മകളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. പരിഭ്രമത്തിൽ നമ്മളൊരു പക്ഷേ നമ്മുടെ യാഥാർത്ഥ്യമായിരിക്കുകയല്ല പറയുന്നത്. സ്തോത്രം, ഒത്തിരി ആളുകൾ ആ വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. പരിഭ്രമത്തിൽ പറഞ്ഞുപോയി എന്ത്? സ്തോത്രം, പല കാര്യങ്ങൾ പറഞ്ഞുപോയി. സ്തോത്രം, ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഭാഗം ഈ ദാവീദ് രാജാവിൻ്റെ സങ്കീർത്തനമാണല്ലോ ഇത്. തൻ്റെ പരിഭ്രമത്തിൽ താൻ പറഞ്ഞത്, സ്തോത്രം, ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നറിയാൻ വയ്യാത്ത നിലവാരത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, സ്തോത്രം, ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന്, അങ്ങനെയല്ലേ വായിച്ചത്, സ്തോത്രം, ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു. ഐ ഹാവ് ബീൻ കട്ട് ഓഫ് ഇൻ യുവർ സൈറ്റ്. പറഞ്ഞത് ഇങ്ങനെയാണ്: എൻ്റെ ദൈവമേ, കർത്താവേ, ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു എന്ന് പറഞ്ഞ വാക്കൊന്ന് സുതാര്യമായി ചിന്തിക്കേണ്ട വാക്കാണ്. സ്തോത്രം, ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനതിന് ഉദാഹരണം പറയാം. ഈ ഫ്ലൈറ്റൊക്കെ ആകാശവിഹായസിലൂടെ യാത്ര ചെയ്യുന്നത്, വളരെ അടിമുകളിലൂടെ യാത്ര ചെയ്യുന്നത്, പക്ഷേ സ്തോത്രം, യാതൊരുവിധ ഭൂമിയുമായിട്ട് വളരെ ഘാതങ്ങൾക്കകലെ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം, സ്തോത്രം, ഒരു ഫ്ലൈറ്റ് ആക്സിഡൻറ്റ് വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ സാധാരണ റിപ്പോർട്ടുകൾ വരാറുള്ളത് ഇങ്ങനെയാണ്, ഈ അപകടം നടക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ കാണാതെയായതിനേക്കാൾ 28 മിനിറ്റുകൾക്ക് മുമ്പ് കൺട്രോൾ റൂമുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ടു, സ്തോത്രം, അവരുടെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായി എന്നൊക്കെയാണ് സാധാരണ റിപ്പോർട്ടുകൾ വന്ന് നമ്മൾ കേട്ടിട്ടുള്ളത്. നിങ്ങൾ ഓർത്തെ, അപ്പോൾ എത്ര കിലോമീറ്റർ ഈ എത്ര 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 മൈലുകൾ യാത്ര ചെയ്ത് ഒരു പോർട്ടിൽ നിന്ന് മറ്റൊരു പോർട്ടിലേക്ക് ഭൂമിക്ക് മുകളിലൂടെ നൂറുകണക്കിന് ആളുകളുമായിട്ട് പറന്നു പോകുന്ന ഈ ആകാശയാനം, അത് നമുക്ക് തോന്നും സ്തോത്രം കണ്ണെത്താത്ത ദൂരത്തോടെ പോകാമെന്ന്. പക്ഷേ അതിനെക്കുറിച്ചുള്ള സിസ്റ്റം ഇതാണ്, ഒരു പോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുന്ന സമയം മുതൽ കടന്നു പോകുന്ന മേഖലയിലെ ആ എന്താ പറയുക അതിൻ്റെ ആ പ്രധാനപ്പെട്ട സെൻട്രലുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൺട്രോൾ റൂമുമായിട്ട് അതിന് ബന്ധമുണ്ട്. എപ്പോഴാണോ ഒരു അനർത്ഥത്തിലേക്ക് പോകുന്നത്, ഒരു അപകടത്തിലേക്ക് പോകുന്നത്, കടലിൽ കൂപ്പുകുത്തുന്നത്, അല്ലെങ്കിൽ സ്തോത്രം മറ്റൊരു സ്ഥലത്ത് ഇടിച്ചിറങ്ങി നശിച്ചു പോകുന്നത്, പല വിമാനങ്ങളെക്കുറിച്ചുള്ള അറിവുകൾ പോലുമില്ല എവിടെ പോയി എന്നുള്ളതിനെക്കുറിച്ച് കഴിഞ്ഞ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ. കാരണം എന്താ, അത് കൺട്രോൾ റൂമിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടു. അപ്പോഴാണ് ആ കൺട്രോൾ റൂമിൽ നിന്ന് ഏതൊരു അപകടത്തിൻ്റെയും പിന്നാമ്പുറത്ത് അങ്ങനെയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പ് അത് സ്തോത്രം അവരുടെ റഡാറിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു, സ്തോത്രം. അതൊന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് ചിന്തിച്ച് എല്ലാ ഭക്തന്മാരെക്കുറിച്ചും തിരുവെഴുത്ത് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിൻ്റെ നിരീക്ഷണത്തിലാണ്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ്, ദൈവത്തിൻ്റെ കൺട്രോൾ റൂമിൽ നിന്ന് വ്യക്തമായ കൺട്രോൾ. അതാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേലിരുന്നുകൊണ്ട് ചെയ്യുന്നത് എപ്പോഴും, സ്തോത്ര ഹല്ലേലൂയ. ആ കണ്ണുകളുണ്ടല്ലോ, ദൈവത്തിൻ്റെ 7 കണ്ണുകൾ എന്നൊക്കെ പറയപ്പെട്ടിരിക്കുന്നത്, അതിങ്ങനെ ഭൂമിയിൽ ഊടാടിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ ദൃഷ്ടി, സ്തോത്ര ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ടെന്ന് തിരുവെഴുത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നു, ദൈവത്തിൻ്റെ കണ്ണുണ്ടെന്ന് പറയുന്നു. തൊട്ടപ്പുറത്തെ പേജിനകത്ത്, അതായത് സ്തോത്രം സങ്കീർത്തനം തന്നെ 33-ാമത്തെ സങ്കീർത്തനത്തിൻ്റെ 18-ാമത്തെ വാക്യം വായിച്ചു നോക്കി അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അപ്പോൾ നോക്കിയേ, ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴാണ്? പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ വേദപുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമല്ല, ചർച്ചിലോ സ്തോത്രം ചർച്ച് ഹാളിലോ പോയിരിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ വീട്ടിൽ കുടുംബപ്രാർത്ഥന നടക്കുമ്പോൾ മാത്രമല്ല, പിന്നെ എപ്പോഴാണ്? യഹോവയുടെ ദൃഷ്ടി തൻ്റെ ഭക്തന്മാരുടെ മേലും തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. അപ്പോൾ 24 മണിക്കൂറും ദിവസത്തിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി ആരുടെ മേലാണ്? സ്തോത്രം തൻ്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേൽ, തൻ്റെ ഭക്തന്മാരുടെ മേൽ ഇരിക്കുക. ദൈവത്തിൻ്റെ ദയയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്യാൻ വേണ്ടി മനസ്സ് വെച്ച് ജീവിക്കുന്നൊരു ഭക്തനാണ് അങ്ങെങ്കിൽ അങ്ങയുടെ മേൽ ദൈവത്തിൻ്റെ നിരീക്ഷണമുണ്ട്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്നും മാറിയല്ല, ദൈവം എപ്പോഴും അവൻ്റെ കണ്ണ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ 32-ാം സങ്കീർത്തനത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് നടക്കേണ്ട വഴി കാണിച്ചു തരും, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. അപ്പോൾ ദൈവത്തിൻ്റെ ക്യാമറ കണ്ണുകൾ എപ്പോഴും നമ്മുടെ മേലിരിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ അതിന് ഓർത്തോളണം, എപ്പോഴും ദൈവം നമ്മെ കാണുന്നുണ്ട്, പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ മാത്രമല്ല, സ്തോത്രം എപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കുന്നു. ഇവിടെ സങ്കീർത്തനം എഴുതിയ ഭക്തൻ പറയുന്നത് ഇതാണ്, 31-ാം സങ്കീർത്തനം ഒരു ചാക്രിക സങ്കീർത്തനമാണ് എന്ന് പറഞ്ഞാൽ ഒരു വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ടല്ല, പല കാര്യങ്ങൾ അദ്ദേഹം കയറിയിറങ്ങി പറയുകയാണ്. അതിനകത്തൊരു കാര്യമാണ് സ്തോത്രം ഇവിടെ പറയപ്പെട്ടിരിക്കുന്നത്, ദൈവമേ ഞാൻ പരിഭ്രമിച്ചു പോയി. എന്താ കാര്യം? പലരും എന്നെ ഉപദ്രവിച്ചു, പല കാര്യങ്ങളിൽ പ്രതീക്ഷിച്ചതുപോലെ കാര്യം നടക്കാതെ പോയി, ചിലതിലൊക്കെ നഷ്ടം വന്നു, ചിലപ്പോൾ എൻ്റെ അകത്ത് ഭീതി വന്നു, മനുഷ്യൻ എന്നെ ഉപദ്രവിച്ചു, എല്ലാവരും എന്നെ നിന്ദിച്ചു, ഈ പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ പരിഭ്രമിച്ചു. എന്താ പരിഭ്രമിച്ചത്? ദൈവമേ സ്തോത്രം നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ ഛേദിക്കപ്പെട്ടു പോയോ, ദൈവമേ സ്തോത്രം ഞാൻ കട്ട് ഓഫായി പോയോ, നിൻ്റെ സൈറ്റിൽ നിന്ന്, നിൻ്റെ കണ്ണിൽ നിന്ന്, സ്തോത്രം ഹല്ലേലൂയ. നോക്കേ സ്തോത്രം, എപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നമ്മൾ കിടക്കുകയാണ്, ദൈവത്തിൻ്റെ കണ്ണ് നമ്മുടെ മേൽ ഇരിക്കുകയാണ്. അതൊരു ഭയമാണ് ഭക്തൻ്റെ. എന്താ ഭയം? ദൈവമേ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ കട്ട് ഓഫായി പോകരുതേ. എപ്പോഴും ഞാൻ എൻ്റെ പരിഭ്രമത്തിൽ പറഞ്ഞു, എന്താ ഇങ്ങനെ സംഭവിക്കുന്നത് കർത്താവേ സ്തോത്രം, കൂടെ കൂടെ ഈ പ്രതികൂലങ്ങൾ വരുന്നതെന്താ, കൂടെ കൂടെ പ്രതിസന്ധികൾ വരുന്നതെന്താ, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മാഞ്ഞു പോയോ, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ കട്ട് ഓഫായി പോയോ. അപ്പോൾ നിങ്ങളോട് ഞാൻ ദൈവത്തിൻ്റെ ആത്മാവിൽ ഇന്നത്തെ ദൂതിൻ്റെ പ്രധാനപ്പെട്ട ഹൃദയം പറയാം, കേട്ടോളണം. ഹല്ലേലൂയ, എപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലിരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് ഭയങ്കര ധൈര്യമാണ്. 2 രീതിയിലാണ് സ്തോത്രം, പോലീസിനെ കാണുമ്പോൾ സ്തോത്രം കുറ്റവാളിക്ക് ഞെട്ടലാണ്, അവൻ ഒതുങ്ങാൻ നോക്കും, അവൻ ഒളിക്കാൻ നോക്കും. എന്നാൽ സ്തോത്രം ഒരാപത്തിൽ അകപ്പെട്ട് നിൽക്കുന്നയാൾക്ക്, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നയാൾക്ക്, ഒരു ലേഡി സ്തോത്രം ഉപദ്രവിക്കപ്പെടാൻ പോകാന്നിരിക്കട്ടെ, അപ്പോൾ പോലീസ് ജീപ്പ് കാണുമ്പോൾ അവർക്ക് ധൈര്യം, അയ്യോ, ഒരു ഉള്ളത്തിൻ്റെ ഉള്ളിൽ ധൈര്യമാണ്. കാരണം എന്താ, ഒരു സംരക്ഷകർ വന്നു എന്നുള്ളതാണ്. ഈ ലോകത്തെയും നമ്മുടെ നാടിനെയും സുരക്ഷിക്കാൻ വേണ്ടി സ്തോത്രം സുരക്ഷതയ്ക്ക് വേണ്ടി ആയിരിക്കുന്നവരാണ് അവർ. അപ്പോൾ രണ്ട് രീതിയിലാണ് കാണുന്നത് കേട്ടോ. സ്തോത്രം ഉള്ളിൽ കയ്പുണ്ടെങ്കിൽ, ഉള്ളിൽ സ്തോത്രം എന്താ പറയുക, നമുക്ക് നിർമ്മല ഹൃദയം അല്ലെങ്കിൽ ഉള്ളത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ദുരുദ്ദേശമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഇരിക്കുന്നത് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്തോത്രം ഹല്ലേലൂയ. ദൈവത്തെ ഒളിക്കാൻ വേണ്ടി നോക്കും. അത് ആദാമിന് ഏദൻ തോട്ടത്തിൽ വെച്ച് സംഭവിച്ചത് അങ്ങനെയല്ലേ. ദൈവം വരുന്നത് കാത്തുനിന്ന് അവർ ദൃഷ്ടി, അവൻ ദൈവത്തെ പ്രതീക്ഷിച്ച് നിൽക്കുന്ന അവർ, ദൈവം വന്നപ്പോഴത്തേക്കും ഉള്ളിൽ അകൃത്യം വന്ന് കയറിയപ്പോൾ അവർ ഒളിക്കാൻ നോക്കി. എന്നാൽ വാസ്തവത്തിൽ സർവശക്തനായ ദൈവത്തിൻ്റെ ആ സാമീപ്യം അനുഭവിക്കുന്ന ഉള്ളിൽ ഭക്തിയുള്ള ആളുകളെ സംബന്ധിച്ച് എപ്പോഴും എപ്പോഴും ആ ദൈവത്തിൻ്റെ ദൃഷ്ടിയുടെ ചോട്ടിലായിരിക്കണമെന്നുള്ളതാണ്. പരിഭ്രമിക്കുമ്പോൾ പറ്റുന്നൊരു പറ്റിതാണ്. നമ്മളറിയാതെ ചിന്തിച്ചു പോകും, അറിയാതെ പറഞ്ഞു പോകും, ദൈവമേ സ്തോത്രം, ദൈവം എന്നെ മറന്നോ, ദൈവം എന്നെ കാണുന്നില്ലേ, ദൈവം ഇതൊന്നും അറിയുന്നില്ലേ എന്ന് നോർമൽ മൈൻഡിലല്ല, ഒരു നോർമൽ മൈൻഡിലുള്ള മനുഷ്യൻ്റെ ഭക്തനത് പറയാൻ പറ്റില്ല. കാരണം എപ്പോഴും ദൈവത്തിൻ്റെ ദൃഷ്ടി നമ്മുടെ മേൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുകയും ഇരിക്കുന്നു എന്ന് വിശ്വസിച്ച് നടക്കുന്നവരാണ്. എന്നാൽ പരിഭ്രമം വരും, പരിഭ്രമിപ്പിക്കാൻ സാത്താൻ നോക്കും, പേടി വരും. പേടിക്ക് മുകളിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമ്മൾ പറയും, സ്തോത്രം എന്തു പറയും, ദൈവമേ സ്തോത്രം, ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഛേദിക്കപ്പെട്ടു. ഞാൻ അതിൻ്റെ ഉത്തമമായൊരു തെളിവ് പറയാം. എവിടെയെന്നറിയാമോ, യോനയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. യോനയുടെ പുസ്തകം 2:3. നീ എന്നെ സമുദ്രമധ്യ ആഴത്തിലിട്ട് കളഞ്ഞു, പ്രവാഹം എന്നെ ചുറ്റി, നിൻ്റെ ഓളങ്ങളും തിരമാലകളും എൻ്റെ മീതെ കടന്നുപോയി, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, ഞാൻ കട്ട് ഓഫായി. എപ്പോൾ? അനുസരണക്കേട് കാണിച്ചപ്പോൾ, ദൈവം പോകാൻ പറഞ്ഞ വഴിക്ക് പോകാതിരുന്നപ്പോൾ, സ്വന്തം ഇഷ്ടപ്രകാരം നീങ്ങിയപ്പോൾ എന്തുപറ്റി? ദൈവത്തിൻ്റെ ക്യാമറയിൽ നിന്ന്, കൺട്രോൾ റൂമിൽ നിന്ന്, ദൈവത്തിൻ്റെ റഡാറിൽ നിന്ന് യോന എന്ന ദൈവത്തിൻ്റെ മനുഷ്യൻ കട്ട് ഓഫായി. നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നു, നീക്കം വന്നിരിക്കുന്നു. സ്തോത്രം, കട്ട് ഓഫായി പോയി. പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അനന്തര സംഭവങ്ങൾ നിങ്ങൾക്കറിയാം എന്താ സംഭവിച്ചതെന്ന്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നെങ്കിൽ, യോന കപ്പൽ യാത്ര നടത്തി, പൗലോസും കപ്പൽ യാത്ര നടത്തി. രണ്ടുപേരുടെ യാത്രയ്ക്കിടയിലും പ്രതിസന്ധികൾ നേരിട്ടു. പൗലോസിൻ്റെ യാത്രയിൽ പൗലോസ് കപ്പലുള്ളതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലിരിക്കുക, കപ്പൽ ദൈവത്തിൻ്റെ റഡാറിലിരിക്കുക. ഇപ്പം ഫ്ലൈറ്റിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഫ്ലൈറ്റ് ഇങ്ങനെ ആകാശത്തൂടെ പോകുമ്പോൾ കൺട്രോൾ റൂമിൽ ഇരിക്കുന്ന ആൾക്ക് ഫ്ലൈറ്റിൻ്റെ താളം തെറ്റുന്നു. അത് പെട്ടെന്ന് സ്തോത്രം 48,000 അടിയിൽ നിന്ന് താഴേക്ക്, പെട്ടെന്ന് 30,000 അടിയിലേക്ക് താഴേക്ക് വരുന്നു. അങ്ങനെ വരുമ്പോഴേക്കും ഇവിടെ നമുക്ക് റിപ്പോർട്ട് എഴുതി വെക്കാമെന്നുള്ളതല്ലാതെ ദൂരെ ഇരുന്നു കൊണ്ട് ആകാശത്ത് നടക്കുന്ന വിഷയത്തെ ഇതിനകത്തിരിക്കുന്ന കമ്പ്യൂട്ടറിനോ ഇതിനകത്തിരിക്കുന്ന ഒരു സാധാരണ മനുഷ്യനോ ഒരു ബുദ്ധിജ്ഞാനിക്കോ അതിനെ അവിടെ ദൂരവേ കൺട്രോൾ ചെയ്യാൻ പറ്റിയല്ല. പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകത, നീങ്ങ് കടലിൽ സ്തോത്രം ആടി ഒലിയുമ്പോൾ അങ്ങകലെ ആകാശങ്ങൾക്കപ്പുറം ഇരിക്കുന്ന പുരാതന സ്വർഗത്തിലിരിക്കുന്ന ദൈവത്തിന് നീ കയറിയിരിക്കുന്ന വാഹനത്തെ അവിടെ ഇരുന്നുകൊണ്ട് നിയന്ത്രിക്കാൻ പറ്റുമെന്ന്, നിന്നെ നിയന്ത്രിക്കാൻ പറ്റുമെന്ന്. സ്തോത്രം, യോന കട്ട് ഓഫായി പോയപ്പോൾ എന്തോ പറ്റി? കാറ്റും കോളും തിരമാലകളും കടലിൽ ആഞ്ഞടിച്ചു, കപ്പലാടി ഉലഞ്ഞു, തകരുമെന്ന് തോന്നി. എല്ലാവരും ഉറക്കം നിലവിളിച്ച് അവരവരുടെ ദൈവത്തോട്. സ്തോത്രം ഹല്ലേലൂയ. പരിഹാരം യോനയെടുത്ത് വെള്ളത്തിലേക്കിട്ടു. കട്ട് ഓഫ് ആയിപ്പോയ നിമിഷം മുതൽ അനർത്ഥങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ആൾ വെള്ളത്തിൽ പോയി. സ്തോത്രം, എല്ലാവരുടെയും കൂടെ നിന്ന് താൻ ഒറ്റപ്പെട്ടു. യാത്ര ഇടയ്ക്ക് വെച്ച് സ്തോത്രം റദ്ദാക്കല്ല ബന്ധിക്കപ്പെട്ടു. അവൻ്റെ യാത്രയുടെ ഉദ്ദേശം സഫലമാകാതെയായി. വെള്ളത്തിലേക്ക് വീണ യോനയെ മഹാമത്സ്യം വിഴുങ്ങി. ദിവസങ്ങൾ ആ മത്സ്യത്തിൻ്റെ വയറ്റിനകത്ത് കിടന്നു. ആകപ്പാട് സ്തോത്രം എന്താ പറയുക, തിരിഞ്ഞു മറഞ്ഞ് സ്തോത്രം ഭയങ്കരമായിരിക്കുന്ന പ്രതിസന്ധികൾക്കകത്ത് കയറി. എന്താ കാരണം? കാരണം ഒന്നേ ഉള്ളൂ, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് കട്ട് ഓഫായി. സ്തോത്രം ഹല്ലേലൂയ. ആര് ദൈവദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകുന്നു, ആര് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു പോകുന്നു, ആര് ആ സൈറ്റിൽ നിന്ന് കട്ട് ഓഫ് ആകുന്നു, അവർക്കയ്യോ കഷ്ടം. ഞാൻ നിങ്ങളോട് പ്രാർത്ഥിക്കാൻ പ്രേരിപ്പിക്കുകയാണ്, നിങ്ങളുടെ മക്കളെയും പറഞ്ഞു പഠിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. മക്കളെ, ഒരൊറ്റ ദിവസം പോലും ദൈവത്തെ ഒളിച്ചു പോകരുത്. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് കട്ട് ഓഫ് ഓഫായി പോകരുത്. യോനയ്ക്ക് സംഭവിച്ചത് സംഭവിക്കരുത്. അപ്പോൾ തന്നെ പൗലോസിൻ്റെ കപ്പൽ യാത്ര അപ്പോസ്തല പ്രവൃത്തിയിൽ 27 കാണാൻ കഴിയുന്നുണ്ട്. 28 അവിടെ സംഭവിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതുപോലത്തെ തന്നെ വലിയ പ്രയാസങ്ങൾ നേരിട്ടു. പക്ഷേ സ്തോത്രം, ദൈവത്തിൻ്റെ സൈറ്റിൽ നിന്ന് ആ മനുഷ്യൻ മാഞ്ഞു പോകുന്നില്ല. അവൻ പരമാർത്ഥിയാണ്. ഇട്ടിരിക്കുന്ന ജയിൽ വസ്ത്രമാണെങ്കിലും കുറ്റവാളിയായി ഒരുപക്ഷേ സ്തോത്രം ആ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിലിരിക്കുന്ന ഫയലിൽ സ്തോത്രം പൗലോസിൻ്റെ പേരെഴുതി വെച്ചിരിക്കുന്നത് അപ്പോസ്തോലനായിരിക്കുകയല്ല, കുറ്റവാളി. സ്തോത്രഹലിൽ ജയിലിൽ കിടക്കുന്നവൻ, കുറ്റം ചെയ്തവൻ, റോമൻ സർക്കാരിൻ്റെ ഫയലിനകത്തിരിക്കുന്നത് ഇവനൊരു സ്തോത്രം കുറ്റവാളിയാണ്, ജയിലിൽ കിടക്കേണ്ടവനാണ്, ഇവൻ വിചാരണ നേരിടുകയാണ്, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രതിയാണ്. പക്ഷേ ആളുകളുടെ ദൃഷ്ടിയിൽ എങ്ങനാണെങ്കിലും പൗലോസ് പരിഭ്രമിച്ചില്ല. ഞാൻ ദൈവത്തിൻ്റെ ദാസനാണ്, ഈ സംഭവിക്കുന്നതൊന്നും ദൈവമറിയാതെയല്ല എന്നുള്ള ചിന്ത അദ്ദേഹത്തെ ഭരിച്ചു. ആടി ഉലയുന്ന കാറ്റും കോളും തിരമാലകളും നിമിത്തം ആടി ഉലയുന്ന കപ്പലിനകത്ത് ആ മനുഷ്യൻ ധൈര്യപ്പെട്ടു, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തി. എന്താ കാര്യം? അവന് മനസ്സിലായി, എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മറഞ്ഞിട്ടില്ല. ഏത് പ്രതികൂലത്തിലും ഏത് ആടി ഉലയുന്ന സാഹചര്യത്തിലും നിങ്ങൾ യോനയാകരുത്, നിങ്ങൾ പൗലോസാകണം. നിങ്ങൾക്ക് യോനയ്ക്ക് പറ്റിയത് പറ്റരുത്. പൗലോസിന് സംഭവിച്ചതുപോലെ നേരിട്ടാലും നിങ്ങൾ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോയിട്ടില്ലെങ്കിൽ ഈ പ്രതികൂലങ്ങളെ ജയിക്കും, ഈ കടഭാരങ്ങളെ ജയിക്കും, ഇപ്പോഴത്തെ വേദനകളെ ജയിക്കും. അയ്യോ, നിങ്ങൾ പാനിക്കാകല്ലേ, നിങ്ങൾ പരിഭ്രമിക്കല്ലേ, നിങ്ങൾ ധൈര്യപ്പെടുക, നിങ്ങൾ പൗലോസിനെ പോലെ ശക്തനാകുക, യോനയെപ്പോലെ അയ്യം വിളിക്കല്ലേ, സ്തോത്രം ദാവീദിനെ പോലെ പാനിക്കാകല്ലേ. നിങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുറുകെ പിടിച്ചുകൊണ്ട് പറ, പേടിയുണ്ട് പക്ഷെ ദൈവം കൈവിടില്ല. ഞാൻ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ്, എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ്, എൻ്റെ ബിസിനസ്, എൻ്റെ ജീവിതം, എൻ്റെ സ്ഥാപനം, എൻ്റെ ജോലി, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനം, എൻ്റെ കുഞ്ഞുങ്ങൾ പോയിരിക്കുന്ന സ്ഥലം, ഈ പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ്. ഞങ്ങളുടെ കുടുംബം അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് കട്ട് ഓഫ് ആയിട്ടില്ല. ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങുകയാണ്. പ്രിയമുള്ളവരെ, എന്നും ശ്രദ്ധിക്കേണ്ടത്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീ മാഞ്ഞു പോയിട്ടുണ്ടോ, മാറിപ്പോയിട്ടുണ്ടോ? ഇല്ലാത്ത പക്ഷം ഏത് പ്രതികൂലങ്ങൾക്കും അപ്പുറം നമ്മൾ എത്തേണ്ടിടത്തെത്തും കേട്ടോ. അപ്പോസ്തല പ്രവൃത്തി എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങനെ ഞങ്ങൾ റോമിലെത്തി, നീ എത്തും, എത്തേണ്ടിടത്തെത്തും. അതിനുവേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഒരിക്കലും പ്രശ്നങ്ങളിൽ പാനിക്കാകരുത്, ദൈവം കൂടെയുണ്ട്. പാനിക്കായാൽ പ്രശ്നം ഗുരുതരമാകും, നമ്മുടെ മൈൻഡ് ഔട്ടാകും, നമ്മൾ ആകുലപ്പെടും. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് ഞാൻ മാറിപ്പോയിട്ടില്ല എന്നുറപ്പുണ്ടെങ്കിൽ, നിൻ്റെ മേലിന്നും ദൈവത്തിൻ്റെ ദൃഷ്ടിയുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ, ആ ഉറപ്പ് ഓരോ നിമിഷവും സംഭരിക്കണം. ആ ഉറപ്പുണ്ടെങ്കിൽ ഭീതി വേണ്ട, പേടി വേണ്ട. എത്തേണ്ടടുത്ത് ദൈവം എത്തിക്കും. ഒരിക്കലും അവൻ്റെ സൈറ്റിൽ നിന്ന് കട്ട് ഓഫായി പോകാതിരിക്കട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അങ്ങയുടെ ദൃഷ്ടി ഞങ്ങളുടെ മേൽ വെച്ച് ഞങ്ങളെ ഇഷ്ടമായി നോക്കുന്ന ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും ഞങ്ങളാരും, ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളാരും അങ്ങയുടെ ദൃഷ്ടിയിൽ നിന്ന് മാഞ്ഞു പോകല്ലേ. യോനയ്ക്ക് സംഭവിച്ചത് സംഭവിക്കല്ലേ കർത്താവേ. ഞാൻ നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് നീക്കം വന്നു എന്ന് പിന്നത്തേതിൽ പരിഭ്രമിച്ച് പറയേണ്ടി വന്നു. ഒരിക്കലും ഞങ്ങൾക്ക് നീക്കം വരല്ലേ, അങ്ങയുടെ സൈറ്റിൽ നിന്ന് ഞങ്ങളെ നീക്കിക്കളയല്ലേ. കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങനെ ചെയ്യും. വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണം. ഈ ഉപവാസത്തിൽ എല്ലാവരും കർത്താവിൻ്റെ ദൃഷ്ടിയിൽ തന്നെ, ആ റേഞ്ചിനകത്ത് തന്നെ നിൽക്കണം. കർത്താവിന് ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും എല്ലാം കർത്താവിന് തരുന്നു. ദൈവത്തിൻ്റെ നിയന്ത്രണത്തിൽ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാനിടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കണമേ സ്വർഗീയ പിതാവേ. ആമേൻ.